ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാരമടുക്കളയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഓണക്കറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒഴിച്ചുകറിയാണ് സാമ്പാർ. എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഞാൻ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അതിനു മുൻപായിട്ട് എന്റെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തിന്റെ തൊട്ടടുത്തൊരു ബെലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോ തുടങ്ങാം. അപ്പൊ നമ്മുടെ സാമ്പാറിനായിട്ട് ആദ്യം വേണ്ടത് പരിപ്പാണ്. അപ്പൊ ഞാൻ ഇവിടെ അര കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കിട്ടിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇടാണ്ടാവുണ്ട്. അപ്പൊ കുറച്ച് വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാമ്പാറിന് വെള്ളം ആവശ്യമുള്ളത് കാരണം. ഞാനിപ്പോൾ പരിപ്പിന്റെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുത്തുക ഓരോരുത്തരുടെ പരിപ്പിന്റെ വേവ് അനുസരിച്ച്. ഞാനിപ്പോൾ എൻ്റെ പരിപ്പിന് മൂന്ന് വിസിലാണ് വേണ്ടത്. അപ്പൊ ഞാൻ മൂന്ന് വിസിൽ വരുത്തുന്നുണ്ട് കേട്ടോ. പരിപ്പ് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, മൂന്ന് വിസിൽ കറക്റ്റ് ആയിരുന്നു. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ച് പച്ചക്കറികൾ ഇറങ്ങണം. അപ്പോൾ പച്ചക്കറികളൊക്കെ റെഡിയാക്കി വെക്കുക ഈ സമയത്ത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികളെല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു സവാള എടുത്തിട്ടുണ്ട് വലുത്, ഒരു ക്യാരറ്റ് വലുതെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ബീൻസ് എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം, ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു പടവലങ്ങയുടെ കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും വേണം. അപ്പം വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും നമ്മൾ ഇപ്പം ചേർക്കുന്നില്ല. അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് വെണ്ടയ്ക്കയും ഒരു മുരിങ്ങാക്കോലം എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്, ഒരു മൂന്ന് പച്ചമുളക് എരിവിന് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പച്ചക്കറികൾ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പരിപ്പ് വേവിച്ച കുക്കറിൽ തന്നെ നമ്മുടെ ഈ പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇതിനകത്തേക്ക് ചൂടാക്കി ഇട്ട് കൊടുത്തേണ്ടാണ് നമ്മൾ വേവിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ചേർക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അത് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തു. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിപ്പോൾ അര ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും അര ടീസ്പൂണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കാൽ ടീസ്പൂൺ എടുത്തേക്കുന്നത്. ഇത് നല്ല ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരു പച്ചമണം മാറണ വരെ മാത്രം മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ ചൂടാക്കുന്നില്ല, അത് നമ്മൾ പച്ചക്കറികൾക്ക് വെന്തതിന് ശേഷമാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട്, കളറൊക്കെ മാറി, ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് സാമ്പാറിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികൾ സാമ്പാറിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുത്താം നമുക്ക്. അപ്പോൾ ഇപ്പം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം അപ്പോൾ തന്നെ തുറന്നില്ല, അതിൻ്റെ എയറൊക്കെ ഫുൾ പോയതിന് ശേഷമാണ് തുറന്നത്. അപ്പോൾ കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള രണ്ട് പച്ചക്കറിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് ആദ്യം ഇടാത്തത് കേട്ടോ. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് മൂന്ന് പച്ചക്കറികൾ ചേർക്കാറില്ല. ബീട്രൂട്ടും അതുപോലെ തന്നെ പാവയ്ക്കൊന്നും ചേർക്കൂല. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ചേർക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ കളറൊക്കെ മാറിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്ത പുളി എന്ന് പറയുന്നത് ഒരു ചെറിയ നാരങ്ങേനത്രയുള്ള പുളി എടുത്തോളൂ. അത് വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചാറെടുത്തതാണിത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളിയും കൂടെ ചേർത്ത് ഈ പച്ചക്കറിക്കും കൂടെയുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി വേവുന്നത് വരെ നമുക്കിനി തിളപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ സാമ്പാർ പൊടി ചേർക്കാം. പക്ഷേ ഞാൻ എപ്പോഴും സാമ്പാർ പൊടി ഏറ്റവും അവസാനം ചേർക്കാറുള്ളൂ, കാരണം എൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ സാമ്പാർ പൊടി ഏറ്റവും അവസാനം ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിസിലൊന്നും ഇടേണ്ട, വിസിൽ ഇടാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നന്നായി തിളച്ചു, നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, വെണ്ടയ്ക്കയും മുരിങ്ങക്കോലൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി തന്നെ ചേർക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മറ്റ് സാമ്പാർ പൊടി എനിക്കൊന്നും അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല, പക്ഷേ ഇതാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ സാമ്പാർ. അപ്പോൾ സാമ്പാർ പൊടി ചേർത്തിട്ടുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും സാധിക്കും. ഇനി നമുക്ക് നന്നായി ഇളക്കി നന്നായി തിളപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച്
വറുത്തരച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ സാധാരണ ഓണസദ്യക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള വറുത്തരയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് എടുത്ത് ചേർക്കാറുണ്ട്. അപ്പം നിങ്ങളുടെക്ക് അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ചേർക്കുക. അപ്പം സദ്യയുടെ സമയത്ത് എന്തായാലും തേങ്ങ കുറച്ച് വറുത്തരയ്ക്കും, ആ സമയത്ത് കുറച്ച് വറുത്തരയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചേർക്കുക കേട്ടോ. അപ്പം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി കുറുകി പോയി തോന്നുവാണെങ്കിൽ അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റാവുന്ന കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കായ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം കായ്പൊടി മതിയാകും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കും. ആ മല്ലിയില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് മല്ലിയില ചേർക്കണേ. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കടുകോട്ടി ചൂടെ ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കുക. അതിനുശേഷം തീ ഓഫാക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കടുകോട്ടി ചിടാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുകട. അപ്പം ഞാൻ ഒരു ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചിരുന്നത്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഒരു രണ്ട് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് തളിച്ചെടുക്കാം. ഇനി നമുക്കത് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ് റെഡിയായിട്ടിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.